കാലാകാലങ്ങളിൽ ഫാഷൻ മാറി, പക്ഷേ അത് എല്ലാ ദശകങ്ങളിലും അതിൻ്റെ അസ്തിത്വം കാണിക്കുന്നു. സാധാരണയായി ഇതൊരു ലളിതമായ ആശയം പോലെ തോന്നുന്നു, പക്ഷേ അതിന് പിന്നിൽ സർഗാത്മകതയും വിപ്ലവകരവും അനന്തവുമായ സാധ്യതകൾ നിറഞ്ഞ ഒരു ലോകമാണ്. നിങ്ങൾ ധരിക്കുന്ന എന്തും നിങ്ങൾക്ക് സുഖകരവും ആത്മവിശ്വാസവും നൽകുന്നതായിരിക്കണം. ഫോട്ടോഗ്രാഫുകൾ ചരിത്രപരമായ സംരക്ഷണത്തിനുള്ള ഒരു മാർഗമായി കണക്കാക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം അത് ചിത്രീകരിക്കപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ മൂല്യം ചിത്രീകരിക്കപ്പെടുന്നു. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ ഫാഷനെ അവരുടേതായ രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ച മികച്ച 5 ഐക്കോണിക് ഫാഷൻ ഫോട്ടോഗ്രാഫുകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള പ്ലാറ്റ്ഫോമായ ക്രിയേറ്റീവ് ചാനലിലേക്ക് സ്വാഗതം. പഴയകാല സംഭവങ്ങളും ഏറ്റവും ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഐക്കോണിക് ഇമേജുകൾ. ഏത് സമയത്തും നമ്മുടെ വൈകാരിക സ്വാധീനവും ചിന്തകളും പ്രവർത്തനക്ഷമമാക്കാൻ ശക്തിയുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് ഫോട്ടോഗ്രാഫി ഒരു സൃഷ്ടിപരമായ കലാരൂപമെന്നത് നൂറ്റാണ്ടുകളായി ഫാഷൻ ഫോട്ടോഗ്രാഫർമാരിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ തെളിയിച്ചു. അതിനാൽ ഫാഷൻ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പ്രസക്തമായ 5 ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. 1. ഡൊവിമ വിത്ത് എലഫൻസ്. 1935 പാരീസിൽ വെച്ച് റിച്ചാർഡ് അവർഡനാണ് ഇത് ചിത്രീകരിച്ചത്. അദ്ദേഹം ഒരു അമേരിക്കൻ ഫാഷൻ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറായിരുന്നു. വികാരവും വ്യക്തിത്വവും പകർത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ പ്രത്യേകത. ഡൊവിമ വിത്ത് എലഫൻസ് എന്ന ഈ ചിത്രം സൗന്ദര്യത്തെയും മൃഗത്തെയും പ്രതിനിധീകരിക്കുന്നു. ചങ്ങലയും ചുളിവുകളും ഉള്ള ആനകളുടെ നിയന്ത്രിത ജീവിതത്തെയും പ്രായമായ സമ്മർദ്ദത്തെയും കുറിച്ചുള്ള ആശയം ഇത് സൂചിപ്പിക്കുന്നു. 2. ബബിൾ പെൺകുട്ടി. സ്വപ്ന സ്വഭാവമുള്ള ഈ ചിത്രം 1963 പാരീസിൽ മെൽവിൻ സൊക്കോൾസ്കി ചിത്രീകരിച്ചു. മെൽവിൻ ഒരു അമേരിക്കൻ ഫോട്ടോഗ്രാഫറും ചലച്ചിത്ര സംവിധായകനുമാണ്. മിഥ്യ അഥവാ മായ ഫാഷൻ ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രധാന പയനീറായി അദ്ദേഹം അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് ബബിൾ സീരീസിൽ സീൻ നദിക്ക് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഈ മോഡലിൻ്റെ സ്വപ്നതുല്യമായ ഫോട്ടോ ക്രിയേറ്റീവ് സീരീസുകളിൽ ഒന്നാണ്. പാരീസിന് ചുറ്റുമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒരു ക്രെയിനിൽ നിന്ന് ഫ്ലെക്സി ഗ്ലാസ് ബബിൾ തൂക്കിയിട്ടു. ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഒരു ഫോട്ടോഷോപ്പും ഉൾപ്പെടുന്നില്ല എന്നതാണ്. 3. ലേ സ്മോക്കിംഗ്. ഫ്രഞ്ച് വോഗിനായി 1975 ഹെൽമറ്റ് ന്യൂട്ടൺ ഈ ഐക്കോണിക് ചിത്രം ചിത്രീകരിച്ചു. അദ്ദേഹം ജർമ്മൻ ഓസ്ട്രേലിയൻ ഫോട്ടോഗ്രാഫറായിരുന്നു. ഗ്ലാമർ, ഫാഷൻ, ലൈംഗികത എന്നിവ കറുപ്പും വെളുപ്പും ഫോട്ടോഗ്രാഫുകളെ വളരെ സ്റ്റൈലൈസ് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ശൈലി. സ്ത്രീത്വത്തിനുമായുള്ള വിവാദ പ്രസ്താവനയായിരുന്നു ഈ ഫോട്ടോ. 4. ബി അഥവാ തേനീച്ച. ഈ ചിത്രം 1995 വോഗിനായി ഇർവിംഗ് പെൻ ചിത്രീകരിച്ചു. ഫാഷൻ ഫോട്ടോഗ്രാഫി, ഛായാചിത്രങ്ങൾ, നിശ്ചല ജീവിതം എന്നിവയ്ക്ക് പേരുകെട്ട ഒരു അമേരിക്കൻ ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ സത്യസന്ധതയും മാനവീയതയ്ക്കും പേരുകെട്ടതാണ്. 90s അവസാനത്തിൽ കോസ്മെറ്റിക് സർജറി ജനപ്രീതി നേടാൻ തുടങ്ങിയതോടെ ബീസ്റ്റെങ് ലിപ്സ് എന്ന വാക്യത്തിന് പ്രാധാന്യം കൂടി. ഈ ഫോട്ടോ നിരവധി തവണ പുനഃസൃഷ്ടിച്ചു. 5. ആലീസ് ഇൻ വണ്ടർലാൻഡ്. 2003 അനി ലിബോവിച്ച് ചിത്രീകരിച്ചു. ഗ്രേസ് കോഡിംഗ്ടണുമായി സഹകരിച്ചാണ് ഈ ചിത്രം പകർത്തിയത്. അമേരിക്കൻ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ് അനി ലിബോവിച്ച്. അമേരിക്കൻ വോഗ് മാസികയുടെ മുൻ മോഡലും ക്രിയേറ്റീവ് ഡയറക്ടറുമാണ് ഗ്രേസ് കോഡിംഗ്ടൺ. നാടകീയമായ ഫോട്ടോഷൂട്ടുകൾക്ക് അവൾ പ്രശസ്തയാണ്. വോഗിൻ്റെ പേജുകളിലൂടെ ആലീസിൻ്റെ കഥ പറഞ്ഞതിനാൽ ഈ ചിത്രം മാന്ത്രിക ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെട്ടു. ഫാഷൻ ഫോട്ടോഗ്രാഫിയുടെ ഈ ഐക്കോണിക് യാത്ര നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏത് ഫാഷൻ ഫോട്ടോഗ്രാഫാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്കും ഫോട്ടോഗ്രാഫിയിലെ വ്യത്യസ്ത സ്പെഷ്യലൈസേഷനുകൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehut.org സന്ദർശിക്കുക. ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയും അതിലേറെയും ഞങ്ങളുടെ ഒഫീഷ്യൽ ബ്ലോഗ് www.creativehuts.com സന്ദർശിക്കുക. ഇഷ്ടപ്പെടാനും പങ്കിടാനും മടിക്കേണ്ട. ഞങ്ങൾ അടുത്ത തവണ കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരമായി തുടരുക. ബൈ ബൈ.